നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംശയത്തിന്റെ പേരിൽ ഭാര്യ നടുറോഡിൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മറ്റു പുരുഷന്മാരുമായി അനലിക്ക് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഭാര്യയുടെ കാറിൽ GPS ഘടിപ്പിച്ച ശേഷം അത് തന്റെ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ചിരുന്നതായി പ്രതി പത്മരാജൻ മൊഴി നൽകി. ഭാര്യ എവിടെയൊക്കെ പോകുന്നുവെന്ന് കണ്ടുപിടിക്കാൻ അവരറിയാതെ ഒരിക്കൽ കാറിന്റെ ഡിക്കിയിൽ കയറിയിരുന്നു, ഒപ്പം യാത്ര ചെയ്തതായും പത്മരാജൻ പോലീസിന് മൊഴി നൽകി. ഒരു ദിവസം GPS നോക്കിയപ്പോൾ മകളെ സ്കൂളിൽ കൊണ്ടുവിട്ട ശേഷം 15 മിനിറ്റ് എവിടെയോ തങ്ങിയതായി മനസ്സിലായി. അത് പരിശോധിക്കാൻ ഭാര്യ മകളുമായി പോകുമ്പോൾ ആരുമറിയാതെ കാറിന്റെ ഡിക്കിയിൽ കയറിയിരുന്നു. താനറിയാതെ മകൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകിയെന്നും ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും അവരുടെ സംഭാഷണത്തിൽ നിന്ന് അപ്പോഴാണ് മനസ്സിലായതെന്നും മൊഴിയിൽ പറയുന്നു. ഇതേ ചൊല്ലി അനിലയുമായി വാക്കുതർക്കമുണ്ടായി. ഭാര്യ സംസാരിച്ചയാളുടെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ചപ്പോഴാണ് അത് ഹനീഷ്ലാൽ ആണെന്ന് മനസ്സിലായത്. 2 വർഷം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കണ്ട പരിചയത്തിലൂടെയായിരുന്നു അനിലയുടെ മറുപടി. അടുത്തിടെ കടയ്ക്കാപ്പട നായസ് ആശുപത്രിക്ക് സമീപം അനില ബേക്കർ തുടങ്ങിയപ്പോഴാണ് അതിന്റെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ്ലാലിനെ വീണ്ടും കാണുന്നതെന്നും കട തുടങ്ങുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പുള്ള വിവരം അനില പറഞ്ഞിരുന്നില്ലെന്നും പത്മരാജൻ മൊഴി നൽകി. പത്മരാജന്റെ ആദ്യ ഭാര്യ ഉഷ 2003 ഗർഭിണിയായിരിക്കെ അസുഖം മൂലമാണ് മരിച്ചത്. അടുത്ത വർഷം വീടിനടുത്ത് താമസിക്കുകയായിരുന്ന അനിലയെ വിവാഹം ചെയ്യുകയായിരുന്നു. 10 വർഷം മുമ്പ് ആരംഭിച്ച വിനായക കാറ്ററിംഗ് സെന്ററിലൂടെയാണ് പത്മരാജന്റെയും അനിലയുടെയും ജീവിതം മെച്ചപ്പെട്ടു തുടങ്ങിയത്. നല്ല രീതിയിൽ ഇതിന് പ്രവർത്തനം നടന്നുവരവെയാണ് കാറ്ററിംഗ് സെന്ററിന്റെ സാമ്പത്തിക കണക്കുകൾ നോക്കുന്ന ചുമതല പൂർണ്ണമായും അനിലയ്ക്ക് പത്മരാജൻ നൽകിയത്. പിന്നീടാണ് സാമ്പത്തിക ഇടപാടുകളെ പൊരുത്തക്കേടുകൾ നിഴലിച്ചു തുടങ്ങിയത്. പിന്നാലെ സംശയങ്ങളും ഉടലെടുത്തു. പണം പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് അനിലയുടെ നിയന്ത്രണത്തിലായതോടെ ഇരുവരും തമ്മിലുള്ള വാക്കേറ്റവും വലിയ തർക്കങ്ങളിലേക്കും കടന്നു. പത്മരാജൻ ഒരിക്കൽ പെട്രോൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് സ്വയം ദേഹത്തൊഴിച്ച് ആത്മഹത്യയ്ക്കുള്ള ശ്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായതായി ബന്ധുക്കൾ പറയുന്നു. അനിലയുടെയും പത്മരാജന്റെയും കുടുംബ ബന്ധത്തിൽ വിള്ളൽ വരുത്താൻ ഉണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് സാമ്പത്തിക വിഷയം തന്നെയാണെന്നാണ് നാട്ടുകാരും പറയുന്നത്. അച്ഛന്റെ മനസ്സിൽ അമ്മയുടെ ഉയർന്ന പകയിൽ ഇരിഞ്ഞടങ്ങിയത് ഏകമകൾ അപർണയുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. പഞ്ചായത്ത് അംഗം ആർ സാജനെ പോലീസ് സ്റ്റേഷനിൽ കണ്ടപ്പോൾ പത്മരാജൻ മകളോട് പറയാൻ ബാക്കിവെച്ച ചില കാര്യങ്ങൾ പങ്കുവച്ചു. മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കരുതെന്ന് മകളോട് പറയണം. വീട്ടിലെ അലമാരയിൽ 20,000 രൂപ ഇരിപ്പുണ്ട്. കടയിൽ നിന്ന് 50,000 രൂപ ലഭിക്കാനുണ്ട്. ഇത് രണ്ടും ചേർത്ത് കല്യാണ ആവശ്യത്തിന് ഭക്ഷണം നൽകാൻ അഡ്വാൻസ് നൽകി വീട്ടുകാർക്ക് മടക്കി നൽകണം. അവർ പാവങ്ങളാണ്. മകളെ തന്റെ സഹോദരങ്ങൾ സംരക്ഷിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കണമെന്നും സാജനോട് പറഞ്ഞു. പത്മരാജനും ഭാര്യയും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ മധ്യസ്ഥത വഹിച്ചിരുന്നത് സാജനാണ്. ബേക്കറി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിലും സാജനായിരുന്നു ഒത്തുതീർപ്പുണ്ടാക്കിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.